ഫ്രണ്ട്സ് ആണ് വലുത്, പ്രണയിക്കുന്ന ചെക്കനാണ് വലുത്. അവനൊരു കള്ളനായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും തോന്നാനില്ല. ഷണ്ണിലിയനെ പോലത്തെ ഗ്രാമാണല്ലേ. പിന്നെ ചതിച്ചു പോയി. താനെല്ലായിടത്തും ചോദ്യമൊക്കെ ചോദിച്ചോ, താന്റെ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഫെബ്രുവരി 14 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെബ്രുവരി 14 കമ്മിറ്റഡ് ആയിട്ട് ആൾക്കാർക്കൊക്കെ വാലന്റൈൻസ് ഡേയും സിംഗിൾസ് ആയിട്ട് ആൾക്കാർക്ക് വെറും ഒരു ഓർഡിനറി ഡേ എന്ന് പറയും. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. നമ്മളങ്ങനെ ഇതിനായിട്ട് പോയിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇതൊന്നും അറിയില്ല. വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഒരു അല്ല എന്ന് വെച്ചാൽ ഒരു റിയൽ സ്റ്റോറിയാണ് അതോ അല്ല? വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ഫെബ്രുവരി 14 എന്താണ്? നമുക്കൊക്കെ വെള്ളിയാഴ്ചയാണ്. കമ്മിറ്റഡ് ആയാൽ നമുക്ക് വെള്ളിയാഴ്ചയാണല്ലോ, മാറണമെന്നില്ലല്ലോ. മാറ്റങ്ങളൊന്നുമില്ലേ? ഓക്കേ, എന്താണ് ഫെബ്രുവരി 14? ചെറുതായിട്ട് കമ്മിറ്റഡ് ആണ്, ചെറുതായിട്ട് സിംഗിൾ ആണ്. ഇപ്പൊ ഒരു തേപ്പ് കിട്ടിയ വിഷമത്തില്. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ചില ആൾക്കാർക്ക് മനസ്സും വരുന്നവർക്കും ലവറായിട്ട് അതുണ്ട്. പിന്നെ നമുക്ക് സിംഗിളാവുമ്പോ എല്ലാവരും സിംഗിളായിട്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. വാലന്റൈൻസ് എന്ന് പറയുമ്പളേ നമുക്ക് വാലന്റൈൻസ് എന്ന് പറയുമ്പോ ഇഷ്ടം അത് തന്നെ എല്ലാരും. വാലന്റൈൻസിനെ പറ്റി എന്തോ കുറെ ആൾക്കാർ ആർമിക്കാരുടെ എന്താണോ ഉദ്ദേശിക്കുന്നത് ചേട്ടൻ, അല്ല അങ്ങനെ എന്തോ ഒരു ഡേ ഉണ്ടെന്ന് പറഞ്ഞു. അതുണ്ട്, രണ്ടാമത്തെ ഒരു ഡേ കൂടി ഉണ്ട്. ആർമി, നമ്മളുടെ ആർമി എന്ന് വെച്ചുകഴിഞ്ഞാൽ മരിച്ച ആൾക്കാരുടെ അതിൻ്റെ ഒരു ദിവസമാണ് വാലന്റൈൻസ്, ഫെബ്രുവരി 14 അത് ഉണ്ടാകുന്നത്. ഞാൻ ഇപ്പൊ സിംഗിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങളെ എക്സിനെ കാണുകയാണെങ്കിൽ എന്ത് പറയും? ഒന്നും പറയില്ല, മൈൻഡ് ചെയ്യില്ല. മൈൻഡേ ചെയ്യില്ല? ഇല്ല. അപ്പോൾ അവര് വേറെ ആരുടെയും കൂടെ റൊമാൻസ് അടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഫ്രണ്ട്ഷിപ്പാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെയാണ്. പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, നെവർ. എന്താണ് വാലന്റൈൻസ് ഡേ? സങ്കല്പത്തിലെ പെൺകുട്ടി എങ്ങനെയുള്ള? സങ്കല്പത്തിലെ പെൺകുട്ടി നമ്മുടെ എന്താ പറയുക, ഏത് ചുറ്റുപാടിലും നമ്മുടെ കൂടെ നിൽക്കണം, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, അത്രയൊക്കെ തന്നെയുള്ളു. ഫിസിക്കലി എന്താ പറയുക, സ്വഭാവം നന്നായാൽ മതി, മൈൻഡാണെല്ലാം. സോ ഒരു നല്ലൊരു മൈൻഡ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഓക്കെയാണ്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ എന്താ പറയുക, ഒരു അസുഖം വന്നാലൊക്കെ പോകാവുന്നേ ഉള്ളൂ, പക്ഷെ മൈൻഡ് എപ്പോഴും ഉണ്ടാവും. താങ്ക് യു. എങ്ങനെയുള്ള ചെക്കനാണ് ഇഷ്ടം? ഈ താടി മുടി ഓക്കെ, ബുള്ളറ്റ് ഒന്നും വേണമെന്നില്ല, സാധാരണ. സങ്കല്പത്തിലെ ചെക്കൻ എങ്ങനെയായിരിക്കണം സ്വഭാവം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? എനിക്ക് പണിക്ക് പോണ ഒരുത്തനായോ മതി, വേറെ ഒന്നും വേണ്ട. പണിക്ക് പോയി എന്നെ നല്ലപോലെ നോക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കെട്ടാൻ പോണ, അല്ലെങ്കിൽ സ്നേഹിക്കാൻ പോണ കുട്ടി എങ്ങനെ ഉണ്ടാവണം? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഷണ്ണിലിയനെ പോലത്തെ ഗ്രാമമാണല്ലേ.
എന്താ പോലെ ഇരിക്കണം, ഒരു 80 വയസ്സായാലും അതുപോലെ തന്നെ ഇരിക്കണം, 27 വയസ്സ് പോലെ. അത്രേയുള്ളൂ. എനിക്കുണ്ട് ജാട പാടില്ല, പിന്നെ ഇഷ്ടല്ല, പിന്നെ നന്നായി സംസാരിക്കണം, പിന്നെ ഒന്നും പറയില്ല, വേണ്ടെന്ന് പറയും. അങ്ങനെ ഒന്നും ചോദിക്കല്ല, എന്നെ സഹിക്കണം. പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നു പറഞ്ഞോ. താടി വേണം, അതുപോലെ തന്നെ എന്താ പറയാ ബുള്ളറ്റ് വേണം, അങ്ങനെ കുറെ പേര് പറഞ്ഞു. അതിനെ കുറിച്ചൊക്കെ അതൊക്കെ ഉണ്ടായാ നല്ലത്, നല്ല സ്വഭാവം ആവണം, എല്ലാം കൂടി വേണം. അങ്ങനെയല്ല, നമുക്ക് കാണുമ്പോ കാണുമ്പോ തോന്നുമല്ലോ ഒരു സ്പാർക്ക്, ഒരു പോസിറ്റിവിറ്റി തോന്നുമല്ലോ, അതുണ്ടാവണം. ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്തൊരു പറയാ, തേപ്പ് എന്ന് പറഞ്ഞൊരു ഒരു അന്യായ സാധനമാണ്. അതിനെ കുറിച്ച് തന്നെ എനിക്കിപ്പോ ഒരു രണ്ടെണ്ണം കിട്ടിയതിന്റെ ഇതില് ഞാൻ ഹാപ്പിയാണ്. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തേപ്പ് കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുണ്ട്. അവളിന് തേച്ച് അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും അങ്ങോട്ടും അങ്ങോടും പറഞ്ഞു പോയി. തേപ്പ് എനിക്ക് തേപ്പിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത് നമ്മളൊരു തേപ്പ് ഹാഷ്ടാഗ് തേപ്പ് അങ്ങനെയൊക്കെ എടുത്തു പറയണത് ഒന്നും ഇല്ല. ചെറുതായാലും വലുതായാലും തേപ്പെട്ടിയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മൂന്ന് ഓപ്ഷൻ തരാം, അതിൽ ഒരാളെ ചൂസ് ചെയ്യണം. അതായത് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി, അതുപോലെ തന്നെ നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമ ഉണ്ടുണ്ടോ അതിലെ ദിനേശൻ, പിന്നെ അതുപോലെ തന്നെ മായ നദിയിലെ മാത്തൻ. ഈ മൂന്നിൽ ആരെ തെരഞ്ഞെടുക്കും? മാത്തൻ മതി. പിന്നെ നിന്നോട് ചോദ്യം, ലവ് ആക്ഷൻ ഷമ്മി കട്ട സൈക്കോനാണ് ഇഷ്ടം, സൈക്കോനാണ്. ഷമ്മിയാണോ മാത്തനാണോ അതോ ദിനേശനാണോ? ദിനേശൻ മതി. കോമഡി ഐറ്റംസ് ആണ് ഇഷ്ടം? മാത്തൻ. മായാനദി റൊമാൻസ് ആണ് ഇഷ്ടം? ഭയങ്കര റൊമാന്റിക് ആണ്. അങ്ങനെ വെച്ചപ്പോ മൂന്നും മൂന്ന് ക്യാരക്ടർ ആണല്ലോ അതില്. അതായത് ഓരോരുത്തർക്ക് പേഴ്സണൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ, എങ്ങനെ ക്യാരക്ടർ വേണം എന്നുള്ളത്. അതിലെ ഒന്നില് ഒന്ന് ചൂസ് ചെയ്യണം, ഒന്നേ പാടും, എല്ലാം കൂടി വെച്ചില്ലേ, ഒന്ന് ചൂസ് ചെയ്യണം അല്ലേ. എന്നോട് സംസാരിക്കില്ലേ ബേഗൂടെ? അപ്പൊ ആരെ വേണം, ഷമ്മി വേണോ മാത്തൻ വേണോ ദിനേശൻ വേണോ? മാത്തനെ സെലക്ട് ചെയ്യാൻ. അൺലിമിറ്റഡ് ഫുഡ്, അതുപോലെ തന്നെ ട്രിപ്പ്, പിന്നെ ഒരു ബോയ് ഫ്രണ്ട്. ഈ മൂന്ന് ഓപ്ഷൻ വെച്ച് നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും? എന്തുകൊണ്ടാണ് ഫുഡും ഗേൾഫ്രണ്ടും വേണ്ടത്? ട്രിപ്പ് മാത്രം, രണ്ടും വേസ്റ്റാ, ഒരു കാര്യമില്ല. ട്രിപ്പ് മതി. അപ്പൊ സണ്ണി ചേച്ചി വേണ്ട? അത് പറഞ്ഞില്ലല്ലോ. ആദ്യം ട്രിപ്പിൽ സണ്ണി ചേച്ചിനെ തപ്പി നടക്കും, എന്നിട്ട് അതിന്റെ സണ്ണി ചേച്ചിനെ കണ്ടുകഴിഞ്ഞ് സണ്ണി ചേച്ചിനെ ഇടും, എന്നിട്ട് അവരെ പോകുമ്പോൾ ഫുഡ് അടിക്കാൻ പോകും. ട്രാവലർ ഇഷ്ടപ്പെടുന്നുണ്ട്. ചെറുപ്പം തൊട്ടേ ആഗ്രഹമാണ് ഹിമാലയൊക്കെ പോകണം. ട്രാവൽ കഴിഞ്ഞിട്ട് നോക്കാല്ലോ പെണ്ണിനെ. എന്താ പറയുക, ഒരാളെ പേഴ്സണലായിട്ട് അറിയാതെ പ്രേമിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. സോ പേഴ്സണലായിട്ട് കണ്ട് പ്രേമിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതിലൊക്കെ മെയിനായിട്ട് ലുക്ക് കണ്ട് ആവണേ ആയിരിക്കും, അല്ലാണ്ട് പിന്നെ അടുത്തറിയാൻ മറ്റേ ചാൻസ് ഇല്ലല്ലോ.
അല്ല ടിക്ടോക്ക് ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല. അപ്പൊ ടിക്ടോക്കിൽ വലിയ ഇതൊന്നുമില്ല, നമ്മള് വീഡിയോ കാണുന്നു, നമ്മൾ ജസ്റ്റ് വീഡിയോ ചെയ്യണമെന്നുള്ളൂ. അല്ലാണ്ട് അതിനെ കുറിച്ച് വലിയ അതിൽ പ്രേമിക്കുന്നവരെ കുറിച്ച് കുഴപ്പമില്ല, അതിൽ പ്രേമിച്ചാലും നമ്മളെ പോലെ ആൾക്കാർ തന്നെയാണല്ലോ. ഓക്കെ, സീരിയസ് ആവും. ടിക്ടോക്കിൽ ചില ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചിലവരായിട്ട് ടൈം പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ഹാപ്പി മൈൻഡിന് നോക്കണ ആൾക്കാരും ഉണ്ട് ടിക്ടോക്കിൽ. സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയണേച്ചിന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ആ എന്നിട്ട് കഥ പറ. കഥ കുറച്ച് കാലൊക്കെ പോയി, പിന്നെ സാഹചര്യം കൊണ്ട് എല്ലാരും പറഞ്ഞ പോലെ പറഞ്ഞ ഈവാക്കി പോയി. അതന്നെ. അപ്പോ അങ്ങനെ പ്രണയിക്കുന്നവർക്ക് എന്താണ് കൊടുക്കാനുള്ള മെസ്സേജ്? എന്താണ് സംഭവം? പോളിയാണ് കാര്യം. വരെ പൈസ ഉള്ളവർക്ക് പറ്റുന്ന പരിപാടി അതൊക്കെ, നമ്മുടെ 10 വയസ്സില്ലാത്തൊരു പറ്റില്ല അത്. ഇവനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധനനഷ്ടം, മാനഹാനി, പിന്നെ അടി, ഇങ്ങനത്തെ സീനാണ് ഈ ഫുൾ ആഴ്ച വരുന്നത്. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്, വലിയ വെടി നാല് ചെറിയ വെടി നാല്. അവനൊരു കള്ളനായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും തോന്നാനില്ല. അല്ല എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ശ്രീലക്ഷ്മി നോക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യൻ, ശ്രീലക്ഷ്മിയുടെ ഇഷ്ടമില്ലാത്തൊരു കൂട്ടുകാരി, അവര് തമ്മിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിക്ക് എന്ത് തോന്നും? എനിക്ക് നല്ല ദേഷ്യം തോന്നും, പിന്നെ ഞാൻ അങ്ങനെ പ്രാഗും അല്ലാതൊന്നും ചെയ്യില്ല. ഇല്ലല്ല, അതൊന്നും ചെയ്യില്ല. നേരെ രീതിയില് പ്രാഗും. നാളെ വാലന്റൈൻസ് ഡേ ആണ്. ഈ വാലന്റൈൻസ് ഡേക്ക് ഇപ്പൊ നാളെ ഒരു പാർക്കിൽ അല്ലെങ്കിൽ ബീച്ചില് വരുമ്പോ കാമുകൻ വേറൊരു കാമുകി ആയിട്ടിരിക്കുന്ന എന്ത് തോന്നും? ഞാൻ വരുന്നില്ല, എനിക്കൊന്നും തോന്നണില്ല. ഒന്നുമില്ല, സ്നേഹിക്കണവര് വീട്ടിലൊക്കെ സമ്മതിച്ച് ഇതാവാണെങ്കിൽ സന്തോഷം എല്ലാവരും. ഇതേപോലെ തേച്ച പെണ്ണിനെ എവിടെ വലിയ വെച്ച് കാണുകയാണെങ്കിൽ, വേറൊരു പയ്യന്റെ കൂടെ കാണുകയാണെങ്കിൽ എന്തു പറയും? ഞാനെന്താ പറയാൻ, അവരവരവിടെ നടന്നോട്ടെ, ഞാനെന്താ പറയണം? ഈ ജാസ് നാളെ അവളുടെ കൂടെ കണ്ടു എന്ത് പറയും? പൊന്നുമോനെ വെറുതെ വേണ്ട, ഇട്ടിങ്ങോട് പോരാൻ പറയും. എല്ലാടെ എന്താ പറയാ, അതെങ്ങാനും ഇനി സംഭവിച്ച ക്രിസ്റ്റാ ദിദാ കണ്ട ദിദിമ്മക്ക് എടുത്തി ഓർ കുഞ്ഞൻ ഫ്രണ്ട്സ് ആണോ വലുത്, പ്രണയിക്കുന്ന ചെക്കനാണോ വലുത്? ചെക്കന. ഇവിടെ ഫ്രണ്ട് ആണോ വലുത്, പ്രണയിക്കുന്ന പെണ്ണാണോ വലുത്? രണ്ടോരേപോലെയല്ല, രണ്ടോരേപോലെയാണ്. ഇവിടെ കൂടുതല് ഫ്രണ്ട് ആണെന്നുള്ളോ? പെണ്ണാണോ കൂട്ടുകാരനാണോ വലുത്? അത് കൂട്ടുകാരനെ. കൂട്ടുകാരനാണോ വലുത്? ചങ്കാണോ വലുത്? ചങ്കാണ് വലുത്? ചങ്ക് മാത്രമല്ലോ, ചങ്കുണ്ട്. എന്താ പറയാ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ആണ് പറയണ്ടത്, അതായത് പ്രൊപ്പോസ് ചെയ്യാൻ വരാണ്, എങ്ങനെയായിരിക്കണം അവന്റെ പ്രൊപ്പോസൽ? എങ്ങനെയായിരിക്കും ധൈര്യമായിട്ട് വന്ന് പറയണം, ധൈര്യമായിട്ട് വന്ന് മുഖത്ത് നോക്കി പറയണം, മുഖത്തേക്ക് പറയണം, ശരിക്കും പറയണം. പിന്നെ അതുപോലെ തന്നെ ഒരാള് ഗിഫ്റ്റ് തരുന്നു, ആ ഗിഫ്റ്റിൽ എന്തായിരിക്കണം എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാ? അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. ചോക്ലേറ്റ് അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. അങ്ങനെ എന്താ സ്നേഹത്തോടു കൂടി തരുന്ന വെച്ചാ അതെ, ലിമിറ്റേഷൻസ് അങ്ങനൊന്നുമില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാമല്ലോ. അല്ല ഇപ്പൊ ലവേഴ്സ് ഉള്ളവരുടെ ഒക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു വേണ്ടാന്ന്. ആ അത് തന്നെ, എന്താ വെച്ചാൽ ഇപ്പം എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവരോടൊക്കെ ചോദിക്കണം, ഇതാവുമ്പോൾ അച്ഛനോടെ പണി ചോദിക്കുക, അവർ നമ്മുടെ ഇഷ്ടം സമ്മതിക്കും. ഇപ്പം എങ്ങോട്ടെങ്കിലും പോവാം, പിന്നെ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാം. പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയുള്ളവളായിരിക്കണം? പെൺകുട്ടി കാരണം ഒരു മീഡിയം, ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്, സിനിമ നടിയുടെ പോലെയല്ല. പിന്നെ നമ്മുടെ രീതിയിൽ നിൽക്കുന്ന ആളായിരിക്കണം, എന്നെ മനസ്സിലാക്കി നമ്മുടെ രീതിയിൽ.
സ്ത്രീ എന്ന് പറഞ്ഞ സാധനം സ്ത്രീ എന്ന് പറഞ്ഞ വ്യക്തി സരസ്വതിയാണ്, അതിനെ നമ്മൾ പ്രണയിക്കുകയാണ്. ജീവിതം കരിങ്കല്ലാണ്, ആ കരിങ്കല്ലിൽ നമ്മൾ തേച്ച് മാച്ച് അലിയിച്ച് ഐസ് പോലെ ആക്കുന്നതാണ് ജീവിതം. ജീവിതം എന്ന് പറഞ്ഞ പ്രണയം, പ്രണയം എന്ന് പറഞ്ഞ സരസ്വതിയാണ്, അവളെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ചേട്ടന് പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ ഒട്ടനവധി. വയസ്സറുപത് കെ ടി ജോർജ് എന്ന് പറഞ്ഞ ആൾ, കാഞ്ഞരമറ്റത്ത് കാട്ടാളൻ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വയസ്സറുപതാണ്. ഒരുപാട് വ്യക്തികളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും പെരുവഴിയില്ല. ചേട്ടൻ്റെ എന്താ, ചേട്ടൻ കല്യാണം കഴിഞ്ഞാണോ? അതെ. അപ്പോൾ ഈ എനിക്ക് ആറാം മക്കളാണ്. ആറാം മക്കൾ. ചേട്ടൻ്റെ എന്താ നഷ്ടപ്രണയം എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടതാ. എല്ലാം നഷ്ടപ്പെട്ടതാണ്. നഷ്ടപ്രണയത്തിൻ്റെ കാമുകീനോട് എന്തെങ്കിലും പറയാൻ, അങ്ങനെ എന്തെങ്കിലും? ചന്ദനമണി വാതിൽ പാതി ചാരി ചെണ്ടോളം കണ്ണിൽ തിരയിളകി ചിങ്കാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. അടിപൊളി 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 അടിപൊളി. ശരി ചേട്ടാ, അപ്പോൾ ശരി കാണാം. എന്താ സംഭവം? ഇന്റർവ്യൂ ഇന്റർവ്യൂ. ഏ ഇന്റർവ്യൂ എന്തുള്ളത്? എന്തിനു ഇന്റർവ്യൂ? താനാരാ? ഞാനവിടെ കോപ്പിന്റെ മെയിനേ. അത് ഞാൻ എന്തുകൊണ്ട് ഇതന്നെ? ഇതെന്തോ അത്? എന്തിന്റർവ്യൂ? ഇത് മൈക്കാന്ന് എനിക്കറിയാം, താൻ എന്നെ പഠിപ്പിക്കണ്ട. ഏ ഞങ്ങൾ ആരാ നിനക്ക് അറിയൂ? വളഞ്ഞുകൂടി ആക്രമിക്കാനുള്ള, വളഞ്ഞുകൂടി ആക്രമിക്കണം. താൻ എല്ലായിടത്തും ചോദ്യമൊക്കെ ചോദിച്ചെടുക്കാം, താൻ്റെ ഡയലോഗ് ഒന്ന് അടിക്കണ്ട. എന്താണ് വെല്ലസ്ഡ്? ഫെബ്രുവരി 14 എന്നാണ്. അതല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് ഇനി സഹായം ഒന്നും വേണ്ട. ആ ഒതുക്കി ഒതുക്കി ഒതുക്കി. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രണയിക്കുന്നവർക്ക് വേണ്ടി, നമ്മളല്ല നിങ്ങൾ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദിവസം. അതിന് ഞാൻ എന്തിനാ പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? താൻ മൈക്ക് കൊണ്ട് കുറെ നടക്കണ്ടല്ലോ. ഏ പിള്ളേരെയും ആരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് നടക്കണ്ടല്ലോ. സത്യം പറയാലോ. നാട്ടുകാരെ നീ എന്തോ എന്തോ വിചാരിച്ചു, നീ എന്തോ ഇതെന്തോ ഇത് ഇതെന്താ നിന്റെ മൈക്ക് പറ്റില്ലെങ്കിലോ? അപ്പോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കോപ്പ് സ്പ്രെഡ് പോസിറ്റിവിറ്റി.